മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചേലക്കര പുലാക്കോട് പറക്കുന്ന കോളനിയിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പ്രദേശവാസികളുടെ യോഗം ചേർന്നു. വേണ്ട സുരക്ഷയൊരുക്കി പ്രദേശത്ത് തന്നെ താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്നാണ് ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായമെന്നും ഇക്കാര്യം ബന്ധപ്പെട്ട വകുപ്പുകളെയും മന്ത്രിയെയും അറിയിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷെലീൽ അറിയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡിൽ പുലാക്കോട് കുട്ടാടൻ കോളനി കഴിഞ്ഞ 2018 പ്രളയത്തിൽ ചില വീടുകളുടെ പിറകുവശം മണ്ണിടിഞ്ഞ് വ്യാപകമായ ഒരു ഭീതി പടർന്നിരുന്നു. അന്ന് 2 മാസക്കാലത്തോളം പുലാക്കോട് സ്കൂളിലും പുലാക്കോട് കരുണാകരൻ സ്മാരകോന്ദരത്തിലുമായി ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന 2019-20 വർഷങ്ങളിൽ മഴക്കാലത്തോ അതുമായി ബന്ധപ്പെട്ടോ ഒരു ആക്ഷേപങ്ങളോ പ്രശ്നങ്ങളോ അന്ന് നിലനിന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മഴക്കാലത്ത് തുടർച്ചയായി മാസങ്ങളോളം ഒക്ടോബർ വരെ നീണ്ടുനിന്ന മഴയിൽ വീണ്ടും ചില വീടുകളുടെ പിറകുവശം, അന്ന് ഉണ്ടായിരുന്ന വീടുകളല്ലെങ്കിലും മറ്റു ചില വീടുകളുടെ പിറകുവശം ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് ഉദ്യോഗസ്ഥരൊക്കെ വരികയും വീണ്ടും പരിശോധിക്കുകയും മണ്ണ് സംരക്ഷണ വകുപ്പൊക്കെ 100% ചെരിവായ കുന്നാണ് എന്നും ശ്രദ്ധിക്കണമെന്നൊക്കെ അന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഉദ്യോഗസ്ഥരൊക്കെ വരികയും ഡെപ്യൂട്ടി കളക്ടർക്ക് വന്ന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നൊക്കെ ഉറപ്പ് നൽകി പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച മന്ത്രി അവിടെ മുഴുവൻ വീടുകളും സന്ദർശിക്കേണ്ട ഏകദേശം 26 കുടുംബങ്ങളാണ്. അതിൽ 22 കുടുംബങ്ങളോളം SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. മന്ത്രി സന്ദർശനത്തെ തുടർന്ന് ഇവരുടെ ഈ കോളനി വാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. തൊട്ട ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അഷ്റഫുക്കാടയും അരുൺ കാളിയത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ 26 കുടുംബങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആളുകളുടെ വീട്ടുടമകളുടെ അഭിപ്രായം എന്ന് പറയുന്നത് 3 കുടുംബങ്ങളൊഴിച്ച് ബാക്കി ആരും തന്നെ അവിടുന്ന് പോകാൻ തയ്യാറല്ല, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ കുന്നിൽ തന്നെ താമസിക്കുമെന്നൊരു അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവരതിനോടൊപ്പം പറഞ്ഞത് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായി നിൽക്കുന്ന വീടുകളുടെ പിറകുവശം ഞങ്ങൾക്ക് കെട്ടിത്തന്നാൽ മതി എന്നൊരു അഭിപ്രായം പറഞ്ഞു. അത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് എന്താണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ തുടർന്നാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ആ കോളനി നിവാസികളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ബ്ലോക്ക് മെമ്പർ അരുൺകാളിത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് നമുക്ക് 25 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടിൽ നിന്ന് അവിടെ ലഭിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയും, 3 തട്ടെങ്കിലായിട്ട് തിരിച്ചാൽ മാത്രമാണ് അവിടുത്തെ ഈ കുന്ന് എന്നുള്ളൊരു കുന്ന് എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അത് ശാശ്വതമാവും എന്നൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇനി നമ്മൾ അറിയിക്കേണ്ടത്. എന്നിരുന്നാലും ഈ കോളനി നിവാസികളുടെ അഭിപ്രായങ്ങളും അവിടുത്തെ നിലവിലെ വിഷയങ്ങളും ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന് കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും.